ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സാലീസ് കിച്ചൺ. ഇന്നൊരു പാലട പായസം ആയാലോ, അപ്പോൾ നമുക്കെങ്ങനെ വളരെ എളുപ്പത്തിൽ പാലട പായസം തയ്യാറാക്കാൻ പറ്റും നോക്കാം. അപ്പോൾ ഇത് പാലട പായസത്തിൻ്റെ മിക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓണത്തിനാകുമ്പോൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത്, പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ മിക്സ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പണി പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പായസം എപ്പോൾ തയ്യാറാക്കുമ്പോൾ വേറെ ഫുഡ് കാര്യങ്ങളൊന്നും തയ്യാറാക്കുന്ന പാത്രങ്ങൾ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു പാത്രമാണ് അങ്ങനെ യൂസ് ചെയ്യാത്തതായിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ ഇത് നമ്മൾ പാലിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് അല്ലേ, അതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ പാൽ പിടിക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ആദ്യം തന്നെ അല്പം വെള്ളം ചേർക്കുകയാണെങ്കിൽ അടുക്കി പിടിക്കത്തില്ല. അപ്പോൾ നമ്മളെത്ര അത് കുറുക്കിയെടുത്താലും അടുക്കി പിടിക്കാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ പാത്രം എടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1 ലിറ്റർ പാല് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പാൽ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് നല്ലവണ്ണം ചൂടായി വരണം. ചൂടായതിന് ശേഷം വേണം നമുക്കിതിലേക്ക് പാലടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഫ്ലെയിം ഒരു പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് പൊങ്ങി അത് മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പാൽ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ പാലട മിക്സ്, ബ്രാഹ്മിൻസിൻ്റെ പാലട മിക്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതിൽ എല്ലാം ഉണ്ട്, നമ്മുടെ ഏലക്കായ പൊടിയും നട്ട്സും പഞ്ചസാരയും ഒക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ ബാക്കിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു പാക്കറ്റിൽ 200 ഗ്രാം, അതായത് 200 ഗ്രാം പാലട മിക്സാണുള്ളത്. അതിന് വേണ്ടിയിട്ട് 2 ലിറ്റർ പാല് വേണമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എക്സ്ട്രാ വേറെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ടില്ല. പാല് ആഡ് ചെയ്തിട്ട് മിക്സും ആഡ് ചെയ്ത് നല്ലവണ്ണം തിളച്ച് ആ പാലട ഈ ഒരു അട വെന്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണോളം ഗീയും ആഡ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം, അതാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പം ഈ ഒരു മിക്സിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 1 ഗ്ലാസ് നിറയെ ഉണ്ടായിരുന്നു ആ മിക്സ്, അപ്പോൾ അതിൻ്റെ നേർ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1 ലിറ്റർ പാല് മതി, അതാണ് ഞാൻ 1 ലിറ്റർ പാൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പാല് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഈ മിക്സിൽ എല്ലാം ഉണ്ട്, നട്ട്സും ഈ ഒരു ഏലക്കായ പൊടിയും പഞ്ചസാരയും ഒക്കെ കറക്റ്റ് അളവിലുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇനി വേറെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ടതില്ല, എല്ലാം പാകത്തിനുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണല്ലോ, വീഡിയോ എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം പാകത്തിന് തന്നെ ഉണ്ട്. ഇനിയിത് നല്ലവണ്ണം ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യണമെന്നില്ല, ഇടയ്ക്കൊക്കെ 1-5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ വന്നൊന്ന് മിക്സാക്കി കൊടുക്കാം. ഏകദേശം 1 25 മിനിറ്റ് ആകുന്ന സമയത്തേക്ക് പാലൊക്കെ കുറുകി ഇതിൻ്റെ 1/2 പോർഷന് കുറുകി വരും. അപ്പോഴേക്കും ഈ ഒരു അടയൊക്കെ ഒന്ന് നല്ലോണം വെന്തിട്ടും ഉണ്ടാവും കേട്ടോ, വെന്തിട്ടും ഉണ്ടാവും, പാലൊക്കെ കുറുകി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് അതിൻ്റെ 1/2 ആയിട്ടുണ്ട്, പാലൊക്കെ കുറുകിയിട്ട് അതിൻ്റെ പകുതി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗീയും കൂടി ആഡ് ചെയ്തിട്ട് ഓഫ് ചെയ്യാം. ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ കഴിക്കാം, പക്ഷേ എനിക്ക് ഇത്ര ലൂസിലല്ല, എനിക്ക് ഇത്രയും കൂടി ടൈറ്റായിട്ട് കുറച്ച് ക്രീമി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഇതിപ്പോൾ റെഡിയാണ്, പായസം റെഡിയാണ്. നമുക്ക് ലൂസായിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇതാ ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം 1-5 മിനിറ്റും കൂടിയും ഇതേപോലെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടും, എനിക്ക് കുറുകിയിട്ട് ഇതുണ്ടോ, ഇതുപോലെ ക്രീമി ആയിട്ട് കിട്ടും. ഇതുപോലെ ക്രീമി ആയിട്ട് പായസം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഇതുപോലെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്, ഇത് കണ്ടില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇതുപോലെ ടൈറ്റായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൂസ് വേണമെങ്കിൽ അതുപോലെ ചെയ്യാം. ഓരോരുത്തർ എങ്ങനെയാണോ ഇഷ്ടം അതേപോലെ നോക്കിയിട്ട് ഒരു 1/2 പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടില്ല, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്, പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.